ഇനി യൂട്രൈൻ പ്രൊലാപ്സ്, അപ്പൊ അതിൽ തന്നെ ചികിത്സിക്കാവുന്ന ഭാഗമുണ്ട്, അല്ലാത്ത ഭാഗമുണ്ട്. യൂട്രസ് ഗ്രാജുവലി ഡിസെൻഡ്സ് ഇൻ ദ ആക്സിസ് ഓഫ് ദ വജൈന, ടേക്കിംഗ് ദ വജൈനൽ വാൾ വിത്ത് ഇറ്റ്. ഇറ്റ് മേ പ്രസന്റ് ക്ലിനിക്കലി അറ്റ് എനി ലെവൽ, ബട്ട് യൂഷ്വലി ക്ലാസിഫൈഡ് വൺ ഓഫ് ദ ത്രീ ഡിഗ്രി ആയിട്ട്, ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി ആൻഡ് തേർഡ് ഡിഗ്രി ആയിട്ടാണ് പറയപ്പെടുന്നത് അല്ലേ. അപ്പൊ അതിലെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡിഗ്രി സുഖമായി ആയുർവേദം കൊണ്ട് മാനേജ് ചെയ്യാം. തേർഡ് ഡിഗ്രി വരുമ്പോ കംപ്ലീറ്റ് പ്രൊലാപ്സ് അല്ലെങ്കിൽ പ്രസിഡൻഷ്യ, മഹായോനി വരുമ്പോ അത്ര ധന്വന്തരിയാണ് അധികാര എന്ന് പറഞ്ഞിട്ട് നമ്മള് സദ്യക്ക് വിടും അല്ലേ. തേർഡ് ഡിഗ്രിയിൽ വലിയതൊന്നും ഞാൻ വെച്ച് നോക്കി, വേഷവാരമൊക്കെ വെച്ച് നോക്കി, വലിയ റിസൾട്ട് ഒന്നും കിട്ടിയില്ല. ഒരു ഒരു മാസമൊക്കെ കുറവ് വന്നു, പിന്നെ എല്ലാം കൂടെ പുറത്ത് വന്നു, പിന്നെ ഞാൻ പറഞ്ഞു വിട്ടു. അതുകൊണ്ട് ഇപ്പൊ ഞാൻ തന്നെ തേർഡ് ഡിഗ്രി കൈവയ്ക്കാറില്ല, നേരെ അങ്ങ് പറഞ്ഞു വിടുക ചെയ്യാറ്. പക്ഷെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡിഗ്രി നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം നമുക്ക് നോർമൽ യൂട്രസ് ഒന്ന് നോക്കാം. ഇപ്പൊ യൂറിനറി ബ്ലാഡർ, ഇത് നോർമൽ യൂട്രസ്, ഇതാണ് നോർമൽ യൂട്രസിന്റെ പൊസിഷൻ. നോക്ക്, യൂറിനറി ബ്ലാഡറിന്റെ മുകളില് ആന്റിവേർട്ടഡ് ആൻഡ് ആന്റി ഫ്ലെക്സഡ്, ഇത് വജൈന, ഇത് റെക്ടൽ എന്ത് വരുന്നത്, റെക്ടം വരുന്നത്, ബാക്ക് ബോൺ വരുന്നത്. അപ്പം ഇങ്ങനെയാണ് നോർമൽ യൂട്രസിന്റെ പൊസിഷൻ കിടക്കുന്നത്. യൂട്രസ് അപ്രോക്സിമേറ്റ്ലി അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ വജൈന ആൻഡ് ഹാസ് സ്ലൈറ്റ് ഫോർവേർഡ് കർവ്. അതാണ് നോർമൽ. സ്കാൻ റിപ്പോർട്ട് ഒക്കെ കാണിക്കുമ്പോൾ കാണുന്നില്ലേ, യൂട്രസ് ഈസ് ആന്റിവേർട്ടഡ് ആൻഡ് ആന്റി ഫ്ലെക്സഡ്. ചില സ്കാൻ റിപ്പോർട്ടിൽ ഈ ആന്റിവേർട്ടഡ് എന്നുള്ളത് കട്ടിയായിട്ട് എഴുതും. പേഷ്യന്റ് ഒന്ന് എന്റെ യൂട്രസ് അത് വേറൊരു സാധനം കൂടെ നോക്കണം എന്ന് പറഞ്ഞു പറ്റും. അപ്പൊ പറഞ്ഞു കൊടുക്കണം, അത് സാരമൊന്നും ഇല്ല, അത് നോർമലാണ്, അത് തന്നെയാണ്. അപ്പൊ ബോൾഡ് എഴുതുമ്പോഴേ അങ്ങനെ വരും. അപ്പൊ പിന്നെ റിട്രോ പൊസിഷൻ എന്ന് പറയുന്നത് ആദ്യം. അപ്പൊ ഇങ്ങനെ കിടന്ന സാധനം ഒന്ന് നേരെയായി, അതാണ് റിട്രോ പൊസിഷൻ. ഇതും അബ്നോർമൽ പൊസിഷൻ തന്നെയാണ്, പക്ഷെ ജസ്റ്റ് അപ്പൊ വലിയ പ്രശ്നമില്ല, അതാണ് റിട്രോ പൊസിഷൻ. യൂട്രസ് ഡിസ്പ്ലേസ്ഡ് ബാക്ക്വേർഡ്സ് ബട്ട് ദ ഡയറക്ഷൻ ഓഫ് ദ ആക്സിസ് റിമെയിൻസ് സെയിം. അങ്ങനെ തന്നെയാവും ഇത്, കൺസെപ്ഷൻ ഒന്നും വേറെ പ്രശ്നം വരത്തില്ല. പക്ഷെ ഇത് റിട്രോ വേർഷൻ വരും, അപ്പൊ കുറച്ചൊന്ന് ഡീവിയേഷൻ വരും. ലോങ് ആക്സിസ് ഓഫ് യൂട്രസ് ഇസ് ഡയറക്റ്റഡ് ബാക്ക്വേർഡ്സ്, ഇതാണ് റിട്രോ വേർഷൻ വരുന്നത്. അപ്പൊ നോക്കി, അങ്ങനെ വരുമ്പോൾ ചെറുതായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഒക്കെ തുടങ്ങും, കാരണം രക്തത്തിന്റെ ആ ഭാഗത്തേക്ക് ചെറിയ കംപ്രഷൻ ഒക്കെ വരുന്നതുകൊണ്ട് ചെറിയ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ തുടങ്ങും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നവർക്ക് ചെറിയ നടുവേദന, മലം പോകാനുള്ള ബുദ്ധിമുട്ട് ഒക്കെ കാണും. ഇനി അടുത്തത് കണ്ടോ, റിട്രോഫ്ലെക്ഷൻ, ഇതാണ് റിട്രോഫ്ലെക്സ്ഡ് എന്ന് പറയും. ഇതിൽ ഇങ്ങനെയുള്ളവർക്ക് കൺസെപ്ഷനും കുറച്ച് ബുദ്ധിമുട്ട് വരാം. അപ്പൊ ചില നമുക്ക് നോക്കുമ്പോൾ ഇയാൾ വേറെ ഒരു കോസും ഇല്ല, എല്ലാം ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഒക്കെ, പിന്നെ എന്തുകൊണ്ട് അവർക്ക് കൺസീവ് ആയില്ല. അപ്പൊ ചിലർക്ക് ഈ റിട്രോഫ്ലെക്സ്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാം, കണ്ടില്ലേ. അപ്പൊ യൂട്രസ് നമുക്കറിയാം ഹോളോ മസ്കുലാർ ഓർഗൻ ആണ്, പ്രത്യേകിച്ച് വേറൊന്നും ഇല്ല. നമ്മുടെ പണ്ട് നമ്മൾ പഠിച്ച ത്രീ ടയർ സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ആ ടയർ മാത്രമേ ഉള്ളൂ, അതിനകത്തുള്ള ആ ടയറിലുള്ള വേരിയേഷൻസ് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്, നമുക്ക് അറിയാം. അപ്പൊ ഇങ്ങനെ ഒരു റിട്രോഫ്ലെക്സ്ഡ് യൂട്രസ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാല് ഈ റീപ്രൊഡക്റ്റീവ് ഏജ് അല്ലെങ്കിൽ പ്രഗ്നൻസി ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിന് കൂടുതൽ നമ്മൾ കുറച്ച് എക്സസൈസ് ഒക്കെ പറഞ്ഞു കൊടുക്കൂലേ, അതിന്റെ കൂടുതൽ ശശാങ്കാസനം കൂടി പറഞ്ഞു കൊടുക്കുക. ശശാങ്കാസനം അറിയാമല്ലോ, വജ്രാസനത്തിൽ ഇരുന്നിട്ട് നെറ്റി മുട്ടിച്ച് ഞങ്ങളൊക്കെ നിസ്കരിക്കാൻ കിടക്കുന്ന സമയത്ത് കിടക്കുന്ന നിങ്ങൾ എല്ലാവരും ചോദിക്കും, എനിക്ക് പിന്നെ ഹിന്ദുസൊക്കെ അമ്പലത്തിൽ പോയിട്ട് സ്ത്രീകൾ കിടക്കുന്ന അങ്ങനെയല്ലേ, മുട്ടുമുട്ടിച്ച് നെറ്റി മുട്ടിച്ചിട്ടുള്ള ഇത് അങ്ങനെ കുമ്പിടത്തില്ലേ. അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരു പൊസിഷൻ ആണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള പൊസിഷൻ ആയതുകൊണ്ടല്ലേ എല്ലാവരും ഒരുപോലെ തന്നെ പറയുന്നത്. അപ്പൊ അത് തന്നെ നമ്മുടെ നമ്മുടെ യൂട്രസ് ഒക്കെ അനാറ്റമിക്കലി നോർമൽ ആകാൻ പറ്റുന്ന ഒരു പൊസിഷൻ ആണ്, ആന്റിബോട്ടഡ് ആൻഡ് ആന്റി ഫ്ലെക്സ്ഡ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, അങ്ങനെ കിടക്കുമ്പോൾ യൂട്രസ് എത്ര ഇങ്ങനെ ഇരുന്നാലും ആന്റിബോട്ടഡ് ആൻഡ് ആന്റി ഫ്ലെക്സ്ഡ് ആ റീജിയനിലേക്ക് തന്നെ എത്തും. അപ്പൊ ശശാങ്കാസനം രാവിലെയും വൈകിട്ടും ഒരു 10 മിനിറ്റ് ആ ആസനത്തിൽ കിടന്നങ്ങ് പ്രാർത്ഥിച്ചോളം പറയാം. ശശാങ്കാസനത്തിൽ കിടന്നങ്ങ് പ്രാർത്ഥിക്കാം, എന്താ സ്ട്രെച്ചിങ് ഓഫ് മസിൽസ് ആൻഡ് ഫൈബ്രസ് ടിഷ്യൂ, ഇൻക്രീസ്ഡ് ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ, എ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രീഡിസ്പോസിഷൻ ടു സ്ട്രെച്ചിങ് ഓഫ് ദ ലിഗമെന്റ് ആസ് റെസ്പോൺസ് പ്രിയസംബ്ലി ടു ഇയേഴ്സ് ഇൻ ഇറക്ട് പൊസിഷൻ. നേരെ നിന്ന് കുറേ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് ഒക്കെയാണ്. നമുക്കറിയാം പണ്ടത്തെ നമ്മുടെ അടുപ്പൊക്കെ എങ്ങനെയായിരുന്നു, പണ്ടത്തെ സ്ത്രീകളുടെ നമ്മുടെ വീട്ടിലെ അടുപ്പുണ്ട്, സ്ത്രീകൾ തന്നെയാണല്ലോ. എത്ര ഇതൊക്കെ വന്നാലും സമത്വം എന്തൊക്കെ പറഞ്ഞ് വാദിച്ചാലും ചോറുണ്ടാക്കണമെങ്കിൽ അമ്മ തന്നെ ഉണ്ടേ. അപ്പോ അങ്ങനെ വരുമ്പോ നമ്മൾ എങ്ങനെയായിരുന്നു ഇരുന്നിട്ട് അല്ലേ, ഫോർവേഡ് ബെൻഡ് അല്ലേ, ഒന്ന് സങ്കല്പിച്ച് നോക്കി, അങ്ങനത്തെ അടുപ്പല്ലേ ഇങ്ങനെ ഇരുന്ന. ആന്റിബോട്ടഡ് ആൻഡ് ആന്റി ഫ്ലെക്സ്ഡ് ആർക്കും ഒരു 8 പ്രസവം വെച്ചാലും 10 പ്രസവം വെച്ചാലും യൂട്രസ് ഒന്നും താഴ്പോകില്ല, കാരണം ആ പൊസിഷൻ തന്നെ ആന്റിബോട്ടഡ് ആൻഡ് ആന്റി ഫ്ലെക്സ്, വേറെ കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ എല്ലാം നേരെ ആയി കഴിഞ്ഞു, വലിയ ബിരിയാണി ചമ്പൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോ എന്താ പറ്റുന്നത്, ശരിക്കും ഇറക്റ്റ് പൊസിഷനിൽ ഡൗൺവേർഡ് ഫോഴ്സ് ശരിക്കും വരുന്നുണ്ട് അല്ലേ, ആ ഫോഴ്സ്. അപ്പൊ അതൊക്കെ തന്നെയാണ് ഇപ്പൊ ഒന്ന് പ്രസവം വെച്ചാലും 2 പ്രസവം വെച്ചാലും റിലാക്സ് കൊണ്ട് സ്ത്രീകൾ വരുന്നതിന്റെ കാര്യം കുറച്ച് ഇങ്ങനെയൊക്കെ തന്നെ. ഈ സൗകര്യങ്ങളൊക്കെ കൂടിപ്പോയപ്പോഴും കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ പണ്ടത്തെ അനാട്ടമി ത്രീ ടയർ സിസ്റ്റം, സേക്രമായിട്ടുള്ള യൂട്രോസൈക്കിൾ ലിഗമെന്റ്, കാർഡിനൽ ലിഗമെന്റ് ആൻഡ് സൈഡ് വോൾ ഓഫ് ദ പെൽവിസ്, പിന്നെ പെൽവിക് ഫ്ലോർ, ഇത്രയാണ് നമുക്ക് ആകെ യൂട്രസിനുള്ള സപ്പോർട്ട് അല്ലേ. ഈ സപ്പോർട്ടിനകത്ത് പ്രശ്നം വരുമ്പോഴാണ് യൂട്രസ് ഡിസെന്റ് പ്രൊലാപ്സ് ഒക്കെ ഉണ്ടാവുക.
അപ്പൊ കണ്ടില്ലേ, സ്ട്രെച്ചിങ് വരുമ്പോഴത്തേക്ക് യൂട്രസ് ഒക്കെ ലിഗമെന്റ് താഴെ പോകും. ഇപ്പൊ സ്ട്രെച്ചിങ്ങിന്റെ ഗ്യാപ്പിംഗ് ബെൽഫ്ലോർ ഗ്യാപ്പ് വരും. ഇവിടെ സ്ട്രെച്ചിന്റെ കടൽ ലിഗമെന്റ് വരുമ്പോഴത്തേക്കും അതിന്റെ ഇലാസ്റ്റി അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ പ്രൊലാപ്സിന് കാരണമാവും. ഇപ്പം ചില ഡെലിവറി ഒക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഡെലിവറിക്ക് ഹൈ ഫണ്ടൽ പ്രഷർ ഒക്കെ കൊടുത്തുള്ള ഡെലിവറി വേണ്ടി വരാറുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഡെലിവറിയുടെ ഒക്കെ കോംപ്ലിക്കേഷൻ ആയിട്ട് പിന്നീട് പ്രൊലാപ്സ് ഉണ്ടാവാം. അപ്പൊ അങ്ങനെ പിന്നെ തന്നെയല്ല, ഈ പീരീഡ്സിന്റെ സമയത്ത് ചെയ്യുന്ന ഓവറായിട്ടുള്ള എക്സർഷനകത്തോട്ട് പ്രൊലാപ്സ് ഉണ്ടാവാം പിന്നീട്. അതുകൊണ്ട് തന്നെയാണ് ഒരു 3 ദിവസം അടങ്ങിയിരിക്കാനൊക്കെ പറയണേ, അല്ലാണ്ട് വേറൊന്നും കൊണ്ടും ഇതൊന്നും കൊണ്ടും അല്ല. 3 ദിവസം ശരിക്കും എല്ലാവരോടും ഈ ഭക്തിയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഇനി അശുദ്ധമാവും എന്നൊക്കെ പറയുമ്പോഴല്ലേ അടങ്ങിയിരിക്കുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒന്ന് പറഞ്ഞു വെച്ചേ ഉള്ളൂ. നമ്മുടെ ശാസ്ത്രമാണെങ്കിൽ അങ്ങനെയൊന്നും അല്ല പറഞ്ഞേ. പിന്നെ കല്യാണത്രായനി ത്രഹി മൃജാലങ്കാര രഹിത ദർഭ സംസ്കര ശായനി ക്ഷൈരേകം യാവക സ്തോകം കോഷ്ടശോധന കർഷണം അല്ലേ പറഞ്ഞേ. ശരാവേ ഹസ്തേവ ഭുഞ്ചീത ബ്രഹ്മചാരിണി. അപ്പൊ അതൊക്കെ തന്നെ ആ സമയത്ത് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ ഒഴിവാകാനും അതുപോലെ തന്നെ ആ സമയത്തുണ്ടാകുന്ന ഓവർ സ്ട്രെയിനും സ്ട്രെസ്സും ഒക്കെ കുറയ്ക്കാനും ഒക്കെ തന്നെയാണ്. ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഫ്ലോ വന്ന് അതുപോലെ അങ്ങ് പൊക്കോളും. ആ സമയത്ത് ഓവർ എക്സർഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ ശരിക്കും നമ്മുടെ മോഡേൺ പുസ്തകത്തിനകത്തൊക്കെ പറയുന്നുണ്ട് മെൻസ്ട്രേഷന്റെ സമയത്ത് ടൈറ്റ് ആയിട്ടുള്ള അണ്ടർഗാർമെന്റ്സ് ഇട്ടിട്ടേ അത് പെട്ടെന്ന് നമുക്ക് മൂത്രമൊഴിക്കാൻ തോന്നി പെട്ടെന്ന് വലിച്ചൂരിയാൽ തന്നെ ഈ വാക്കും ഇതുപോലെ തന്നെ ഈ എൻഡോമെട്രിയം ട്യൂബിൽ കൂടെ മേളിലേക്ക് പോകാം. അത് എൻഡോമെട്രിയസിന് കാരണമാകാന്ന് പറയുന്നുണ്ട്. അപ്പൊ വേഗരോധം ഒന്നും വരുത്തണ്ട, കൃത്യമായിട്ട് ഒരിടത്ത് അടങ്ങിയിരിക്കുകയാണെങ്കിൽ വേഗരോധം ഒന്നും ഇല്ലല്ലോ, കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് ഉണ്ടാകുന്ന എക്സ്ട്രഷനും ഇതുപോലെ പ്രൊലാപ്സിനൊക്കെ കാരണമാകുന്നുണ്ട്. പിന്നെ ജലഡ് പറയുന്നത് പ്രസവിച്ച് കിടക്കണ്ട, 3-ാമത് ദിവസം എണീറ്റ് ജോലി ചെയ്തു നമ്മനെ എന്താണ് 1 മാസം ആവുന്നതിന് മുമ്പ് എല്ലാ ജോലിക്കും പോയി എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ കുറെ കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി പ്രൊലാപ്സും ബാക്കി കാര്യങ്ങളുണ്ടാവും. അപ്പൊ ആ കാര്യങ്ങളൊന്നും വേറെ ആരും അറിയത്തില്ലെന്നേ ഉള്ളൂ. അപ്പൊ ശരിക്കും യൂട്രസും വജൈനെ ഒക്കെ പ്രീ പ്രഗ്നന്റ് സ്റ്റേജ് ആവുന്നതിനും വരെ ഉണ്ടാവുന്ന സൂതികാ പരിചര്യം കൃത്യമായി തന്നെ എടുക്കേണ്ടത് തന്നെയാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സിംറ്റംസ് എന്താണ്? സംതിങ് കമ്മിങ് ഡൗൺ, ബാക്ക് കേക്ക്. മിക്കവാറും ഒരു സ്ത്രീയും വന്നിട്ട് വജൈനെ താഴോട്ട് വരുമെന്ന് പറയില്ല, അത്രയേ ഉണ്ടെങ്കിലേ പറയുള്ളൂ. എല്ലാ ആൾക്കാരും വന്ന് പറയുന്നത് നടുവേദന തന്നെയാണ്. അപ്പൊ നടുവേദന വരുമ്പോ ബാക്കി നമ്മൾ അങ്ങോട്ട് ചോദിച്ചാൽ, അങ്ങോട്ട് ലീഡിംഗ് ക്വസ്റ്റ്യൻ ചോദിച്ചാലേ അവർ പറയാറുള്ളൂ. പിന്നെ ഇൻക്രീസ്ഡ് ഫ്രീക്വൻസി ഓഫ് മിച്ചുറേഷൻ, അത് ചില പേഷ്യൻസ് എന്ന് പറയാറുണ്ട്. മൂത്രം പിടിച്ചാൽ കിട്ടുന്നില്ല ഡോക്ടറെ, പെട്ടെന്ന് പെട്ടെന്ന് ഓടേണ്ടി വരും. ഇൻക്രീസ്ഡ് ഫ്രീക്വൻസി ഓഫ് മിച്ചുറേഷൻ, ബിയറിംഗ് ഡൗൺ സെൻസേഷൻ, പിന്നെ കോയിറ്റൽ പ്രോബ്ലംസ്, സ്ട്രെസ് ഇൻകോണ്ടിനൻസ്, ഡിഫിക്കൽറ്റി ഇൻ വോയിഡിങ് യൂറിൻ. ചിലര് പറയാറുണ്ട് മൂത്രം ഒഴിക്കാൻ തോന്നും, ഓടിപ്പോയി ഇരിക്കും, കുറച്ചേ പോവുള്ളൂ, പിന്നെ എണീക്കുമ്പോൾ പിന്നെയും പോകാൻ തോന്നും, പിന്നെ ഇരിക്കും. അങ്ങനെ ഒന്ന് പറയാറുണ്ട്. ഡെഫിനറ്റ്ലി ഒരു ഡിസെൻഡന്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇതിനെ തന്നെ വരുമ്പോൾ കുറച്ച് നമുക്ക് തെറ്റിദ്ധരിക്കപ്പെടാവുന്ന കുറച്ച് സാധനങ്ങൾ കൂടിയുണ്ട്. സിസ്റ്റോസിൽ ചിലർ എന്നറിയാം എന്തോ പുറത്തോട്ട് കിടക്കുന്നു, അത് നോക്കുമ്പോഴായിരിക്കും യൂട്രസ് ആണോ സെർവിക്സ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭാഗമാണെന്ന് മനസ്സിലാവുന്നത്. ഇതന്നെ നമുക്കറിയാം സിസ്റ്റോസിൽ എന്ന് പറഞ്ഞാൽ യൂറിനറി ബ്ലാഡറിന്റെ ഭാഗം ഡിസെൻഡ് ചെയ്ത് വന്നതാണ് സിസ്റ്റോസിൽ എന്ന് പറയുന്നത്. അങ്ങനെയും വരാം. പിന്നെ ആ സിസ്റ്റോസിലിന്റെ ഇതാണ് സിസ്റ്റോസിൽ യൂറീത്രയുടെ തൊട്ട് താഴെ യൂറിനറി ബ്ലാഡറും ഡിസെൻഡ് ചെയ്ത് വരുന്നു വജേന അതിനകത്ത് അവിടെ സെർവിക്സ് അകത്ത് തന്നെ. പിന്നെ അടുത്തത് റെക്ടോസീൽ, ഈ റെക്റ്റത്തിന്റെ ഭാഗം ഇവിടുന്ന് റിലാപ്സ് ചെയ്ത് വരുന്നതാണ് റെക്ടോസീൽ വരുന്നത്. അപ്പൊ ഈ ഭാഗത്തുനിന്ന് വരുന്നത് റെക്ടോസീൽ. ഇനി അടുത്തത് യുറീത്രോസീൽ, യുറീത്രയുടെ തൊട്ട് താഴെ റിലാപ്സ് ചെയ്ത് വരുന്നതാണ് യുറീത്രോസീൽ. അവിടെ യുറീത്രയുടെ ഭാഗത്ത് യൂറിൻ കെട്ടി നിന്നിട്ട് അങ്ങനെ വരാം, യുറീത്രോസീൽ വരാം. റെക്കറൻ UTI ഉള്ള ചില പേഷ്യൻസിനകത്ത് യുറീത്രോസീൽ സാധാരണ കാണാറുണ്ട്. അതാണ് യുറീത്രോസീൽ. പിന്നെ വരുന്നത് എൻഡറോസീൽ, എൻഡറോസീൽ റക്തത്തിന് കുറച്ചുകൂടെ മേളിലായിട്ട് കുടലിന്റെ ഭാഗം തന്നെ റിലാപ്സ് ചെയ്ത് വരുന്നതാണ് എൻഡറോസീൽ. ഈ ഭാഗത്തുനിന്ന് വരും. അപ്പൊ അത് മിക്കവാറും അസോസിയേറ്റ് വിത്ത് എന്താ പറയാ ഡിസെന്റ് ആണ് കാണുന്നത് എൻഡറോസീൽ. പിന്നെ ഡിഗ്രീസ് പറയുന്നതിൽ എന്താണ്, ഫസ്റ്റ് ഡിഗ്രി സെർവിക്സ് സ്റ്റിൽ ഇൻസൈഡ്, ഇതാണ് ഫസ്റ്റ് ഡിഗ്രി പ്രൊലാപ്സ്. ഇതാണ് നോർമൽ യൂട്രസിന്റെ പൊസിഷൻ. ഇത് ഫസ്റ്റ് ഡിഗ്രി പ്രൊലാപ്സ് എന്ന് വെച്ചാൽ പൊസിഷനിൽ നിന്ന് ഇറങ്ങി താഴോട്ട് വന്നു, ബട്ട് ദ സെർവിക്സ് ഇസ് സ്റ്റിൽ ഇൻസൈഡ് ദ വജൈന, അത് ഫസ്റ്റ് ഡിഗ്രി പ്രൊലാപ്സ്. ഇത് സെക്കൻഡ് ഡിഗ്രി പ്രൊലാപ്സ്, സെർവിക്സ് കുറച്ച് ഔട്ട്സൈഡ് ആയി എന്നാൽ ബോഡി യൂട്രസിൽ തന്നെ ഇരിപ്പോ സോറി വജനെ തന്നെ ഇരിപ്പോണ്ട് സെർവിക്സ് കുറച്ച് ഔട്ട്സൈഡ് ആയി. ഇത് കംപ്ലീറ്റ് പ്രൊലാപ്സ് അല്ലെങ്കിൽ പ്രസിഡൻഷ്യ, തേർഡ് ഡിഗ്രി മൊത്തം ഔട്ടായി. അപ്പൊ അതില് ഫസ്റ്റ് ഡിഗ്രിയും സെക്കൻഡ് ഡിഗ്രിയും നമുക്ക് ചികിത്സിക്കാം. അപ്പൊ സെക്കൻഡ് ഡിഗ്രി പ്രൊലാപ്സിലാണ് പുള്ളി അൾസേഴ്സ് ഒക്കെ കാണുന്നത്. സെക്കൻഡ് ഡിഗ്രി പ്രൊലാപ്സ് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെ, നമ്മളിങ്ങനെ വൾവ് എന്ന് വഴിഞ്ഞ് ചെയ്ത് നോക്കുമ്പോൾ തിങ്ങിയിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. ഒന്ന് ചുമച്ച സർവീസ് പുറത്തേക്ക് വരും. സർവീസ് പുറത്തന്നെയാണ്, ജസ്റ്റ് പുറത്തന്നെയാണ്. പക്ഷെ ഒന്ന് ചുമച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് അത് വ്യക്തമായി പുറത്തേക്ക് കാണാൻ പറ്റും.
ഇതാണ് സെക്കൻഡ് ഡിഗ്രി. ഫസ്റ്റ് ഡിഗ്രിയിൽ ഒന്ന് ചുമച്ചാലൊന്നും പുറത്തേക്ക് വരത്തില്ല, എന്തെങ്കിലും നമ്മൾ കൈയിട്ട് നോക്കണം, പി വി ഐ നോക്കണം. നമുക്കറിയാം പി വി ഐ നോക്കുമ്പോഴത്തേക്ക് വചനയ്ക്ക് ഏകദേശം 11 സെന്റിമീറ്റർ നമുക്ക് ഡെപ്ത് കിട്ടാം. പക്ഷെ നമ്മൾ രണ്ട് വിരലും അകത്തേക്ക് പോയി കഴിഞ്ഞാൽ സെർവിക്സ് കിട്ടുള്ളൂ നോർമലി. പക്ഷേ ഈ പ്രൊലാപ്സ് ഫസ്റ്റ് ഡിഗ്രി പ്രൊലാപ്സിലെ പേഷ്യന്റ് നമ്മൾ കൈയിട്ടാൽ തന്നെ സെർവിക്സ് കിട്ടും, അങ്ങോട്ട് ഇട്ടാൽ തന്നെ അപ്പൊ തന്നെ നമുക്ക് പിടിക്കാൻ പറ്റും. അതാണ് ഫസ്റ്റ് ഡിഗ്രി പ്രൊലാപ്സ്. യൂട്രസ് ഡിസെൻഡ് ദ ഒറിജിനൽ സൈറ്റ് ബട്ട് ദ സെർവിക്സ് ഈസ് ഇൻസൈഡ് ദ വജൈന. സെക്കൻഡറി ഡിഗ്രി പ്രൊലാപ്സ് യൂട്രസ് ഡിസെൻഡ് ദ ഒറിജിനൽ സൈറ്റ് ദ സെർവിക്സ് ഈസ് ഔട്ട്സൈഡ് ദ വജൈന, ഔട്ട്സൈഡ് ദ വജൈന ഇൻ റൈറ്റ്വേസ്. അത് വരും. അല്ല തേർഡ് ഡിഗ്രി പ്രൊലാപ്സ് ഇങ്ങനെ ഓൾമോസ്റ്റ് ഒരു 2/3 ഓഫ് ബോഡി ഓഫ് ദ സെർവിക്സും ഔട്ട്സൈഡ് ആയിരിക്കും, അങ്ങനെ വരുമായിരിക്കും. നമ്മൾ ഡിസ്പെൻസറി ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു, 70 വയസ്സുള്ള അമ്മൂമ്മ. അമ്മൂമ്മ ഇങ്ങനെ ആ കാല അകത്തി അകത്തി നടന്നു വരുവുള്ളായിരുന്നു. അപ്പൊ എന്തോ അമ്മൂമ്മ ചോദിച്ചു, ഒന്നും പറഞ്ഞു തരത്തില്ല. ഒരു ദിവസം ഞാൻ ഇങ്ങനെ അമ്മൂമ്മയോട് ചോദിച്ചു, അമ്മൂമ്മക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്? ഇല്ല എനിക്ക് ഒന്നുമില്ല. ഞാൻ പറഞ്ഞാൽ നിൽക്കി അമ്മൂമ്മയെ നോക്കട്ടെ, ഞാൻ ഇവിടെ നടന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു, ഈ മക്കളോടൊക്കെ പറയാനുള്ള നാണക്കേടുകൊണ്ടാവും ഞാൻ പറയാഞ്ഞത്, ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പിന്നെ പറഞ്ഞു. അപ്പൊ പിന്നെ പറഞ്ഞു നോക്കിയപ്പോ അതിനകത്ത് അൾസറേഷൻ ആയിരുന്നു. പിന്നെ അവർക്ക് അവഗാഹമൊക്കെ കൊടുത്തിട്ട് അവർക്ക് സർജറി പേടിയായതുകൊണ്ട് അത് തന്നെ കൊണ്ടു നടന്നു, അങ്ങനെ തന്നെ കൊണ്ടു നടക്കുന്നുണ്ട്. പിന്നെ തറ്റെടുക്കാൻ പറഞ്ഞിട്ട് തറ്റെടുക്കുമ്പോൾ കുറച്ച് ആശ്വാസം വരും, പക്ഷെ അത് കംപ്ലീറ്റ് പ്രസിഡൻഷ്യ, വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ തേർഡ് ഡിഗ്രി, അപ്പൊ അത് വരുമ്പോ കണ്ടില്ലേ യൂട്രസിന്റെ ബോഡി ഒക്കെ തന്നെ വെളിയിൽ തന്നെ വരുന്നതാണ് തേർഡ് ഡിഗ്രി പ്രൊലാപ്സ്. അപ്പൊ ഇത് ശരിക്കും അത്ര ധന്വന്തരിയാണ് മതികരഹ സർജറി തന്നെയുള്ളൂ. വജന ഹിസ്റ്റ്രക്ടമിക്ക് എങ്ങാനും വിട്ടിട്ട് പിന്നെ ബാക്കി മരുന്ന് നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പൊ എന്താണ് അതിന്റെ ചികിത്സ പറയുന്നത്? സ്നിഗ്ധ സ്വിന്നാം തഥാഭ്യക്തം സമൃദ്ധം അല്ലേ സ്ഥാപയിൽ സമം പറയുന്നില്ലേ. പാണിന ഉന്നമേൽ ജിഹ്മം വിവൃതം ഹൃദയേപ്പുന പ്രവേശേ നിസൃതം വിവൃതം പരിവർജയെ സ്ഥാനാപവൃത്ത യോനഹി ശല്യഭൂതം അതാ സ്ത്രീയ. സ്ഥാനാപവൃത്തമായി കഴിഞ്ഞാൽ ശല്യമാണ്, അത് അങ്ങ് റിമൂവ് ചെയ്യുക തന്നെ വേണം എന്ന് തന്നെ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ സ്നിഗ്ധ സ്വിന്നം കഴിഞ്ഞിട്ടപ്പോ ഫസ്റ്റ് ഡിഗ്രിയിലൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് സ്നിഗ്ധ സ്വിന്നം കഴിഞ്ഞ് ഒരു അവഗാഹമൊക്കെ കൊടുത്തിട്ടേ ധന്വന്തരം തൈലം വെച്ച അഭ്യംഗവും ഒരു അവഗാഹവും കൊടുത്തിട്ട് പിന്നെ ശതപുഷ്പ കൽക്കധാരണം ഷാഷ്ടിക തൈലം പിജു തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് ഉന്തുരു തൈലം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. ഉന്തുരു തൈലം ഇടയ്ക്ക് കിട്ടുമായിരുന്നു, ഇപ്പൊ കിട്ടാനില്ല, നേരത്തെ SNA കിട്ടുമായിരുന്നു, ഇപ്പൊ അങ്ങനെ കിട്ടാനില്ല. ഉന്തുരു തൈലം പിജു ഒക്കെ വയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് കുറയും, നന്നായിട്ട് ഫസ്റ്റ് ഡിഗ്രി പ്രൊലാപ്സ് ശരിക്കും മാറും. അതെ, സെക്കൻഡ് ഡിഗ്രി പ്രൊലാപ്സിലാണ് വേഷവാരം കുറച്ചുകൂടി പറയുന്നത്. വേഷവാരം അറിയാമല്ലോ, വേഷവാരം നമ്മൾ പഠിച്ചില്ലേ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ അല്ലേ, കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പഠിച്ചില്ലേ. മാംസം നിരസ്തിന്യം വിനർദ്ദിഷതി ചൂർണിതം വിപ്പലി ഹിങ്ക് മരിച്ച ഗുടസർപ്പി സമന്വിതം ഐഗത്യം വാചയിൽ സമയ വേഷവാര ഇതി സ്മൃതം നമ്മൾ പഠിച്ചില്ലേ. ആ വേഷവാരം, അതിൽ ആട്ടിന്റെ മാംസം എടുത്തിട്ടുള്ള വേഷവാരം നമുക്കിവിടെ സെക്കൻഡ് ഡിഗ്രി പ്രൊലാപ്സിന് നല്ല എഫക്റ്റ് ആണ്. ആ ശരിക്കും സെക്കൻഡ് ഡിഗ്രി പ്രൊലാപ്സ് മാത്രമല്ല ലാക്സ് വജൈന കൊണ്ട് ചില പേഷ്യൻസ് വരില്ലേ, ലാക്സ് വജൈന കൊണ്ട് ഹസ്ബൻഡ് തൃപ്തി ഇല്ല പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് വരുന്നവർക്ക് പോലും വേഷവാരധാരണവും പിന്നെ ധന്വന്തരം തൈലത്തിന്റെ ആഭ്യംഗ അവഗാഹം വളരെ എഫക്റ്റീവ് ആണ്. അപ്പൊ അങ്ങനെ വേഷവാരധാരണം നമുക്ക് ചെയ്യാം. പിന്നെ മഹാരാസനാദി കഷായം, മഹാരാസനാദി കഷായം എന്ന് പറഞ്ഞാൽ ഏതാ പിപ്പലി ചേർത്ത് ചെയ്യാം, പിപ്പലി ചേർക്കാതെ ചെയ്യാം, പിപ്പലി ചേർത്ത് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, അവിടെ വേറെ ഇതൊന്നും വരത്തില്ല. പിപ്പലി ചേർത്തന്നെ ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളത്. പിന്നെ സുകുമാരകൃതം, സുകുമാരകൃതം ചെയ്യാം. പിന്നെ സുകുമാരകൃതം കഴിക്കാൻ കൊടുക്കാം, മഹാരാസനാദി കഷായം സുകുമാരകൃതം കഴിക്കാൻ കൊടുക്കാം. അഭ്യംഗം അവഗാഹം ബന്ധനം, ബന്ധം അവിടെ ഏത് ബന്ധം? ഘോഷണ ബന്ധം അല്ലേ. ഇപ്പൊ പണ്ടത്തെ പോലെ പണ്ട് ഈ ഡെലിവറി കഴിഞ്ഞ് തറ്റുടുക്കൽ ശീലമുള്ളവർക്കൊന്നും അത്ര അധികം പ്രൊലാപ്സ് വരില്ല. ഇപ്പൊ തറ്റുടുക്കൽ പോയിട്ട് ഇപ്പൊ ഏറ്റവും നേർത്ത സ്കിന്നൊക്കെ അങ്ങനത്തെ വസ്ത്രങ്ങളായതുകൊണ്ടാണ് പ്രൊലാപ്സ് ഒക്കെ കൂടുന്നത്. ആ തറ്റുടുക്കലൊക്കെ പറഞ്ഞു കൊടുത്താൽ തന്നെ കുറെ അധികം നമുക്ക് ശരിയാക്കാൻ പറ്റും. ഞാൻ എൻ്റെ പോസ്റ്റിനൽ കേസില് സ്ത്രീകളെ കൊണ്ട് ഞാൻ 90 ദിവസം തറ്റുടിപ്പിക്കാറുണ്ട്. 90 ദിവസം തന്നെ തറ്റെടുക്കാൻ പറഞ്ഞ് തറ്റെടുപ്പിക്കാറുണ്ട്, ധനധന തൈലം ഒന്നും കൊടുക്കാറുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ അങ്ങനെ ചെയ്യിച്ചാൽ ഭാവിയിൽ അവർക്ക് പ്രൊലാപ്സ് വരാതെയും ബാക്കി കാര്യങ്ങളൊക്കെ വരാതെയും. Thank you.